ഇന്നത്തെ കഥയല്ലേ? 1400 വർഷങ്ങൾക്ക് മുമ്പ് മദീനയുടെ മണിമുത്തിന്റെ ചാരത്തിരിക്കുന്ന പ്രിയപ്പെട്ട സ്വഹാബ മുസ്തഫ നബി തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബത്തിന്റെ ചരിത്രമായത് തന്റെ ഭാര്യയുടെ കയ്യിൽ നിന്ന് ആ ഒരു പൊട്ടിയ സ്വർണം കൊണ്ട് കൊടുത്തു. നമുക്ക് അങ്ങനെ കഴിയണമെങ്കിൽ എന്റെ ഹബീബ് പറഞ്ഞല്ലോ, എന്റെ ഹബീബിന്റെ വാക്കാണല്ലോ ഞാൻ അംഗീകരിക്കാൻ. ഒരു പാവപ്പെട്ടവനെ സഹായിച്ചാലും നമ്മൾ വെറുതെ എടുത്തു കൊടുക്കരുത്. മനസ്സിൽ പാവപ്പെട്ടവനെ സഹായിക്കാൻ എന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ വേണം നമ്മൾ വിജയിക്കുന്നത്. നമുക്ക് അല്ലാഹു മാരകമായ രോഗം തരാതിരിക്കാൻ, വിഷമം തരാതിരിക്കാൻ, ബുദ്ധിമുട്ടുകൾ തരാതിരിക്കാൻ നമ്മൾ എന്ത് വേണം? നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. നമുക്കറിയാം ബഹുമാനപ്പെട്ട നബിയുല്ലാഹി യൂസുഫ് എന്ന് പിന്നെങ്ങനെ കാഴ്ച കിട്ടി കിട്ടി അതൊക്കെ നമുക്ക് പഠിക്കാനുള്ള വിഷയമാണ്. യാഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുമ്പിൽ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നിട്ട് ചോദിച്ചു, യാ നബി അല്ലാഹ്, എന്തേ നബിയെ നിങ്ങളെ കണ്ണിന്റെ കാഴ്ച പോയത്? അപ്പൊ യാഖൂബ് നബി അവിടുന്ന് പറഞ്ഞു, എന്റെ കണ്ണിന്റെ കാഴ്ച പോയത് എന്റെ പൊന്നുമകൻ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറ്റി ഓർത്തുകൊണ്ട് വല്ലാതെ സങ്കടപ്പെട്ടുകൊണ്ട് കരഞ്ഞുകൊണ്ട് എന്റെ കണ്ണിന്റെ കാഴ്ച പോയത്. അങ്ങനെയാണോ? അതെ അതെ ജിബ്രീലെ, എന്റെ മുതുക് വളഞ്ഞത് എന്റെ പൊന്നുമകൻ ബിന്യാമീനെ പറ്റി ഓർത്തപ്പോൾ ആ സങ്കടം കൊണ്ടാണ് എന്റെ മുതുക് വളഞ്ഞു പോയത്. ഉടൻ തന്നെ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഏയ് നബിയേ, നിങ്ങൾ എന്താണ് കണ്ണിന്റെ കാഴ്ച പോയതെന്ന് അറിയുമോ? എന്തിനാ ഞാൻ ഇതൊക്കെ ഇവിടെ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നതെന്നറിയുമോ? അല്ലാഹുവേ, ഈ പരിശുദ്ധമായ മജ്‌ലിസിൽ സംഗമിച്ചിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് കൂടുമാരോട് ചെറുപ്പക്കാരോട് എന്തിനാ ഇത് പറയുന്നതെന്നറിയുമോ? മനസ്സിന്റെ ഉള്ളിൽ മാനസാന്തരം വരാനാണ് എന്റെ പ്രിയപ്പെട്ട അപ്പാ യാഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് മലക്ക് ജിബ്രീൽ പറയുന്നു, നബിയേ, നിങ്ങളും നിങ്ങളുടെ പൊന്നുമക്കളും ഒരു ദിവസം നല്ലതുപോലെ സുന്നത്ത് നോമ്പെടുത്തിട്ട് നല്ലതുപോലെ നോമ്പെടുത്തിട്ട് അവിടെ ഒരു ആടിനെ അറുത്തില്ലേ? നബിയേ, നിങ്ങളും നിങ്ങളുടെ മക്കളും നോമ്പ് നോച്ച് ഒരാടിനെ അറുത്തു ആ സമയമായപ്പോ, നോമ്പ് തുറക്കുന്ന സമയമായപ്പോ ഒരാടിനെ അറുത്തില്ലേ? നബി അതിനെ അറുത്തു. ആ ആടിന്റെ മാംസം നിങ്ങൾ പാചകം ചെയ്തില്ലേ? അതേ പാചകം ചെയ്തു. നിങ്ങൾ കഴിച്ചില്ലേ? ഒരുമിച്ച് നിന്ന് കഴിച്ചു. അപ്പൊ ജിബ്രീലിനെ ചോദിച്ചു, ആ സമയം ഒരു ബാപ്പ ഇല്ലാത്തൊരു കുട്ടി നിങ്ങളുടെ അരികത്ത് വന്ന് കണ്ടില്ലേ? നബിയേ, ബാപ്പയില്ലാത്തൊരു കുട്ടി നിങ്ങളുടെ അരികത്ത് വന്നു, ആ നിങ്ങളെ കണ്ടിട്ടില്ലേ? നബിയേ, ഉടനെ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് യാഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, വല്ലാഹ് ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. ഉടനെ അല്ലാഹുവേ മലക്ക് ജിബ്രീൽ പറയാം, നിങ്ങൾക്ക് തിരക്കേണ്ടുന്നൊരു ബാധ്യതയുണ്ട്. നിങ്ങളുടെ വീടിന്റെ ചുറ്റുഭാഗത്തുള്ളവര് ണ്ടോ, പട്ടിണി കിടക്കുന്നവരുണ്ടോ, വിശപ്പ് സഹിക്കുന്നവരുണ്ടോ, ദുഃഖത്തിൽ കഴിയുന്നവരുണ്ടോ?
ولكن وإنه على ذلك لشهيد الله من برشد ما كفت القرآن لرماد كارين على براي مرد الله القرآن لفرد الفلك تحم العقبة وما أدراك ما العقبة فك ركبة أو إطعام في يوم ذي مسغبة الله من القرآن الله جودك غياد പരിശുദ്ധമായ സിറാത്ത് മുസ്തഖീമ വിട്ട് കിടക്കണ്ടേ അങ്ങനെ വിട്ട് കിടക്കണമെങ്കിൽ എന്ത് വേണമെന്നറിയുമോ അടിമയെ മോചിപ്പിക്കലാണ് ഇന്ന് അടിമ സമ്പ്രദായമില്ല പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കിതാബുകളിൽ കാണാം അതിൽ എഴുതി പറയുന്നുണ്ട് സിറാത്ത് മുസ്തഖീമ മിന്നൽ വേഗത്തിൽ കടന്നു പോകാൻ നിങ്ങളുടെ നാടിലുള്ള പാവപ്പെട്ടവരെ സഹായിക്കലാണ് അവരുടെ കണ്ണുനീര് മാറ്റലാണ് എന്റെ പ്രിയപ്പെട്ട الله نمك روغن درادريكار الله نمك سنگڑم درادريكار الله نمك وشمشن درادريكار الله نمك دوك دوكل درادريكار يمد ويلم نريمو نبي دنگل پڑی پیکنو صحابا ننگل مچل ونده سنگڑنگل کانمو صحابا محمد رسول الله مدينة
പാപി പാടിയ പാട്ടിനിഷ്കല്ലാദേവമില്ല പുലരുവോളം ഞാൻ കിടന്നോ താഹവമില്ല പാപി പാടിയ പാട്ടിനിഷ്കല്ലാദേവമില്ല ഓമണം വീശും മദീന ഒന്നു കണ്ടില്ല പാപി പാടിയ പാട്ടി നിഷ്കല്ലാദേവമില്ല മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് ഒന്നാമതായിട്ട് നമ്മളെ പഠിപ്പിക്കാൻ നിങ്ങൾ നന്മ ചെയ്തോ മറ്റുള്ളവരെ സഹായിച്ചോ നിങ്ങളുടെ സങ്കടത്തെ നിങ്ങൾ മാറ്റിക്കോ അല്ലാഹു നമുക്ക് രോഗം തരാതിരിക്കാൻ നമ്മുടെ മക്കൾക്ക് അല്ലാഹു രോഗം തരാതിരിക്കാൻ നമ്മുടെ ഭാര്യമാർക്ക് അല്ലാഹു രോഗം തരാതിരിക്കാൻ മറ്റുള്ളവരെ സഹായിച്ചാൽ മതി ഈ സഹായിക്കാൻ പഠിപ്പിച്ചതാരെ നമ്മുടെ കൽബിന്റെ രാജകുമാരൻ കാലത്തിലെ കാലേ കൂട്ടി കണ്ടിറങ്ങ് കാരുണ്യമാണ് കരുണീയമെന്ന് കാലുഷ്യ ലോകത്തിനെ കാട്ടിക്കൊടുത്ത കാലത്തിന്റെ കാവലാളായ ഖൈറുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹ് ആരാണ് ദുഃഖത്തിൽ കഴിയുന്ന ടുത്തോളം ഞാൻ പറയാൻ നിങ്ങൾ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ ബഹുമാനപ്പെട്ട ബഗദാദിന്റെ മണ്ണിൽ വഴിയോരത്തോടെ രൂപം കരഞ്ഞുകൊണ്ട് കടന്നു പോവുകയാണ് അതാതിന്റെ വനനിരവിലൂടെ അല്ലാതെ കണ്ണുനീരോടെ പൊട്ടി കരങ്ങരെ പെണ്ണ് നടക്കുകയാണ് ഇത് കണ്ടുകൊണ്ട് ഒരാള് ചോദിക്കുകയാണ് നിങ്ങൾ കരയുന്നത് പറയുന്ന പ്രിയപ്പെട്ടവരെ അല്ലാഹുവിനിക്ക് നാല് മക്കളെ തന്നു നാല് മക്കളും പെൺമക്കളാണ് അവരുടെ പാപ്പ ഇല്ലല്ലോ അവരുടെ പാപ്പ ലോകത്തോട് വിട പറഞ്ഞു പോയിരിക്കുകയാണ് ഒരു പെൺകുഞ്ഞിനെ പോറ്റി വളർത്തി കെട്ടിച്ചു കൊടുക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ പോലെ ഭാഗ്യമുള്ളവരാരാണ് പുതുമാലിനിക്ക് വേണ്ടി അവിടെ നിന്ന് നല്ലതുപോലെ എന്റെ മകളെ ഞാൻ നിനക്ക് നിക്കാഹ് ചെയ്തു തന്നു എന്ന് പുതുമാരങ്ങടുക്കൽ നിങ്ങൾ പറയും മലക്ക് രണ്ട് മലക്കൾ അല്ലാഹുവേ ഈ പെൺകുട്ടിയെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കി കെട്ടിച്ചു കൊടുത്ത ഈ മനുഷ്യന്റെ പാപങ്ങൾ നീ പെരുത്ത പെരുത്ത കൊടുക്കണേ അല്ലാഹുവേ ബഗദാദിന്റെ മണ്ണിൽ കരഞ്ഞു കരഞ്ഞു കൊണ്ടുവരുമ്പോ ഓടി വരികയാണ് അല്ലാഹുവേ നാട്ടിലുള്ളവരുടെ ചെറുപ്പക്കാരെ കണ്ടിട്ട് ചോദിക്കുകയാണ് നീ പോകുന്നത് ബഗദാദിന്റെ മണ്ണില് നമ്മുടെ വീടിന്റെ ചാരത്തിന്റെ ഒരു ഉമ്മയാണല്ലോ ഈ രണ്ട് ചെറുപ്പക്കാര് ഓടിപ്പോയിട്ട് ആ പാവപ്പെട്ട ഉമ്മയോട് ചോദിക്കുകയാണ് ഓ ഉമ്മ എന്തിനാ നിങ്ങൾ
അവസ്ഥയെ തൊട്ട് അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കുകയാണ്.